ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ചിക്കൻ ഫ്രൈ കഴിക്കാറുണ്ട്. ചില ചിക്കൻ ഫ്രൈ നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും, ചിലതാണെങ്കിൽ ഉള്ളിൽ നല്ല വെന്ത് കാണില്ല, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമേ നല്ല മുരിഞ്ഞതുമായിട്ടുള്ള നല്ല അടിപൊളി നാടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. രണ്ട് കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീഡിയം പീസസാക്കി മുറിച്ച് വെക്കുക. ആവശ്യത്തിന് ഉപ്പ്, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല 2 ടീസ്പൂൺ വീതം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്, ഒരു വലിയ പീസ് ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളിയും, 2 കുടം എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഫുള്ള്. പിന്നെ 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തത്, ഇത്ര എടുത്ത് വയ്ക്കുക. നമുക്കിനി ഇതെല്ലാം ചിക്കനിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് 1 അവർ മിനിമം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ചിക്കൻ ഇപ്പോൾ 1 അവർ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഒരു കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് മുകളിലത്തെ വെയിറ്റ് ഇടാതെ വേണം കുക്ക് ചെയ്യാൻ. കുറച്ച് വെള്ളം ഈ ചിക്കനിലും കാണും. അപ്പോൾ ഇതെല്ലാം നല്ല തിളച്ച് വറ്റി വരണം. ഇപ്പം 1/4 കപ്പ് നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്താലും മതി. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു 10 or 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം വറ്റി ഇത് നല്ല വെന്ത് വരും. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, വെള്ളം ഇനിയും വറ്റാനുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി വെള്ളം പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നാലേ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ചിക്കൻ ഇപ്പം നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ചെറിയൊരു വെള്ളമയം കുഴപ്പമില്ല, അത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി ചൂടാറുമ്പോഴത്തേക്ക് ആ വെള്ളം വലിയും. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ പിറ്റേ ദിവസത്തെ ആവശ്യത്തിനോ അല്ലെ വൈകിട്ടത്തെ ആവശ്യത്തിനോ ഒക്കെ എടുത്ത് അന്നേരം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതുപോലെ നിങ്ങൾക്ക് ചിക്കൻ പീസസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മൾ കുക്ക് ചെയ്തപ്പോൾ അതിലുള്ള അരപ്പൊക്കെ ഉണ്ടല്ലോ, അത് അടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഈ ചിക്കൻ പീസസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നിരത്തി കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ വിതറിക്കൊടുക്കുക. ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്തായാലും ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് വീട്ടിലെങ്ങനെ ഗരം മസാല തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കയറി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ അതിൽ ബിരിയാണി ഷോപ്പ് എന്ന് പറയുന്നത് ബിരിയാണി ഐറ്റംസൊക്കെ വിൽക്കുന്ന കടയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ബീഫ് ഫ്രൈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം കമൻറ്റ് വഴിയൊക്കെ ഈ ഗരം മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽഡായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ റെസിപ്പി കാണാം. ഞാൻ എല്ലാ സ്പൈസി പ്രിപ്പറേഷൻസിനും അതാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ, നല്ല അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമേ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും താഴെ കമൻ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.